നാട്ടിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ്. നല്ല ഇടിക്കല്ലിലൊക്കെ ചതച്ചെടുത്ത് ഉള്ളിയും മറ്റുമുളകൊക്കെ വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ചക്കയുടെയൊക്കെ സീസൺ തീരാറായി. പക്ഷേ എനിക്ക് പ്രശ്നമില്ല കേട്ടോ, കാരണം എൻ്റെ വീട്ടിൽ അഞ്ചാറ് പ്ലാവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീണ ചക്കയൊക്കെ കാണും നമുക്ക് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ചക്കക്കുരു ഞാൻ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത് എനിക്ക് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഉള്ള മുളകാണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കണം. വലുതാണെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേ എനിക്കൊരു 10-20 കൊച്ചുള്ളിയും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇതേ എനിക്കൊരു ഇടിക്കല്ലിലിട്ട് ചതച്ച് എടുക്കണേ. കല്ലിൽ ചതച്ചും അരച്ചും ഒക്കെ എടുക്കുന്ന ഏത് വിഭവത്തിനും നല്ലൊരു ടേസ്റ്റാണല്ലേ. പ്രത്യേകിച്ച് ഈ കല്ലിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്ന ചമ്മന്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഞാൻ നാട്ടിലായതുകൊണ്ട് കേട്ടോ ഇടികല്ലിലൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത്. നാട്ടിലില്ല, അപ്പോൾ എല്ലാം അങ്ങ് നാടനാവട്ടെ എന്ന് കരുതി. ഇനി ഇടികല്ലില്ലെങ്കിലും വിഷമിക്കേണ്ട, നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം വറ്റൽമുളക്കൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഉള്ളിയും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇപ്പം നല്ലപോലെ ചതച്ചതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ആവുന്നത്. കണ്ടിരുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ നമ്മളത് വേസ്റ്റാക്കാതെ എല്ലാം തന്നെ ഒന്ന് കോരിയെടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കൂടുതലൊന്നും വേണ്ട, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനിയൊരു 2 മുതൽ 3 സ്പൂൺ വരെ തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കൊച്ചുള്ളി അധികം പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 20 എണ്ണം എടുത്തിട്ടുള്ളൂ. സമയം ഉണ്ടെങ്കിൽ 10-25 എണ്ണം എടുത്തു കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് കേട്ടോ ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. ഈ ഒരു മെഴുക്കുപുരട്ടി നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചക്കക്കുരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് മൂത്ത് വരും. അപ്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 1-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ ഒന്ന് മൂത്ത് വരും. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിയും മറ്റുമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ചക്കക്കുരുവിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് പെട്ടെന്ന് വലിഞ്ഞ് മാറും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചക്കക്കുരുവിൽ ആട്ടിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പം ചക്കക്കുരു വേവിക്കുമ്പം എന്തായാലും ഉപ്പിട്ട് തന്നെ വേവിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ അത് കറക്റ്റായിട്ട് ഉപ്പ് ചേർന്ന് വരത്തില്ല. പുറം കൊണ്ട് ഉപ്പ് വരികയും അത് കൊണ്ട് ഉപ്പില്ലാതെ ഇരിക്കും കേട്ടോ. അതൊരു ടേസ്റ്റ് അല്ല കേട്ടോ. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെറു തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചക്കക്കുരു മൂക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചാള വറുത്തെടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മീൻ മുട്ടയുണ്ട്. ഇത് കൊഞ്ച് തീയലിന് വേണ്ടിയുള്ള കൊഞ്ചാണ് കേട്ടോ. ഇത് കൊഞ്ച് വറക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. ഈ കൊഞ്ചിന് പ്രത്യേക മസാലയൊന്നുമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്. അതായത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വറുത്തെടുത്ത് തിന്നു നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം എന്താ ചക്കക്കുരു നമുക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അത് കണ്ടില്ലേ. ഇനി കുറച്ച് നേരം കൂടെ കിടങ്ങണം കേട്ടോ. ഒരു 5 മിനിറ്റും കൂടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. കുഞ്ചിത ഒരു സൈഡ് റോസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാച്ച് ബാച്ചായിട്ട് ഇട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഇപ്പം എന്താ കുഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അപാരം രുചി തന്നെയാണ് കേട്ടോ. ഇനി ആ പാത്രത്തിലേക്ക് ഞാൻ ഒരു തവി ചൂട് ചോറിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടെ ആണല്ലേ. അപ്പോൾ ഈ കുഞ്ചു വറുത്തതിൻ്റെ ഇതിലും ഞാനിങ്ങനെ ചോറിട്ട് കഴിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ മത്തി വറുത്തത്, അതായത് മത്തിയുടെ മുട്ട വറുത്തതിന് ശേഷം അതും കഴിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ കഴിക്കാറുണ്ടോ കമൻസിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇനിയപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ആ കൊഞ്ച് കുറച്ച് വെച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ മസാല ചോറും കൂടെ എടുത്തൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല പുളി ടേസ്റ്റാണ്. അധികം മസാലയൊന്നും ഇടാതെ വേണം കേട്ടോ ഈ കൊഞ്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എങ്കിലേ കൊഞ്ചിൻ്റെ തനി രുചിയും കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി തലയൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇതൊക്കെയാണ് കേട്ടോ നാടൻ വിഭവങ്ങളോടാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആഹാ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ ബാച്ചായിട്ട് ഞാൻ വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ചക്കക്കുരു എന്തായാലും നോക്കാം. എന്താ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ദയ്യ ഒരു പരുമതി കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഇതാ കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്ക് കെട്ടി റെഡിയായി. അപ്പോൾ ഇന്നത്തെ ചോറിന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വാഴയിലെ മസ്സയാണ്. അപ്പോൾ വാഴയിലേക്ക് കുറച്ചേറെ ചോറിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അതിലോട്ട് ചക്കയവിയൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മത്തി വറുത്തത്. എന്തൊക്കെ മീനുണ്ടായാലും നമുക്ക് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ പറ്റത്തില്ലല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമുക്ക് കൊഞ്ച് വറുത്തത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ തീയലാണ് കേട്ടോ. കൊഞ്ച് തീയൽ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. അമ്മ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ എവർ ടൈം ഫേവറേറ്റാണ്. അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് നമുക്ക് നല്ല വറുത്തരച്ച തീയൽ ഒഴിച്ച് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.